സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. കുടുംബാസൂത്രണത്തിൽ പ്രത്യുൽപാദന ഭയം ഇനി വേണ്ട. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പുരുഷവന്ധീകരണ ശസ്ത്രക്രിയയായ NSV ക്യാമ്പ് സംഘടിപ്പിച്ചു. കുടുംബജീവിതത്തിന് കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി വിവിധ കുടുംബാസൂത്രണ ശസ്ത്രക്രിയകൾ ലഭ്യമാണ്. ഇതിൽ സ്ത്രീകൾക്കായുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയയേക്കാൾ ലളിതവും ഫലപ്രദവും വേദനാരഹിതവുമാണ് പുരുഷ വന്ധ്യംകരണ ശസ്ത്രക്രിയയായ NSV. കുടുംബാസൂത്രണ മാർഗത്തിൽ സ്ത്രീക്കും പുരുഷനും സമത്വം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രം കാലടിയുടെയും നേതൃത്വത്തിൽ January 12 NSV ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി S. ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. NSV എന്ന് പറയുന്ന ക്യാമ്പ് നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി വരുന്നതാണ്. പക്ഷെ കോവിഡ് കാരണം നമ്മൾ പല ആരോഗ്യ പ്രവർത്തനങ്ങളിലും പിന്നോക്കം പോയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ വീണ്ടും അതിനുശേഷമുള്ള ഊർജിതമായിട്ട് ആരോഗ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് NSV ക്യാമ്പുകൾ വളരെ ശുഷ്കമായിരുന്നു. അപ്പോൾ നമ്മളത് ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നമ്മുടെ ജില്ലയിലുള്ള 9 കേന്ദ്രങ്ങളിൽ വീണ്ടും തുടർന്നുള്ള ഓരോ മാസങ്ങളിലും NSV ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഒരു ടീമിനെ വീതം ഓരോ സ്ഥാപനങ്ങളിലും പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സർജൻ, ഇതിനു വേണ്ടുന്ന ഒരു സർജൻ, അതിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു നഴ്സിംഗ് ഓഫീസർ, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ 3 പേരെ വെച്ചിട്ട് ഓരോ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട മേജർ ഹോസ്പിറ്റലുകളിലെല്ലാം ഈ ക്യാമ്പുകൾ എല്ലാ മാസങ്ങളിലും നടത്തുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരമൊരു പരിശീലനം കൂടി നമ്മൾ ഇന്നിവിടെ നടത്തി വരുന്നുണ്ട്. അതെ അതെ, ജില്ലയിൽ ഈ പരിശീലന പരിപാടി ഈ വർഷം, മുൻവർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നിലവിൽ ഈ ഇത് ചെയ്യുന്ന ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന പരിശീലനം കിട്ടിയ ആൾക്കാരുടെ ഒരു അഭാവം നമുക്കിവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാരെ കൂടെ നമ്മൾ ഇത് ചെയ്യാനായിട്ടൊരു പരിശീലനം നൽകുക എന്നും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ലക്ഷ്യമിട്ട് ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. തികച്ചും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അർഹരായ പുരുഷന്മാർക്ക് സൗജന്യമായാണ് ഈ ക്യാമ്പ് നടത്തിയത്. 22 പുരുഷന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. NSV ക്യാമ്പ് എല്ലാ ജില്ലകളിലും നടത്തിയിരുന്നതായും കോവിഡ് വന്നതോടെ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു എന്നും തുടർന്ന് എറണാകുളം ജില്ലയിൽ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് പുനരാരംഭിക്കാൻ സാധിച്ചതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി S. പറഞ്ഞു. നമ്മുടെ എറണാകുളം ജില്ലയിലെ വിവിധ ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ ഈ സ്ഥാപനത്തിൽ വെച്ചിട്ട് NSV എന്ന് പറയുന്ന പുരുഷ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തുകയാണ്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾക്കും കൂടെ, അതായത് പുരുഷ തുല്യത, സ്ത്രീകൾക്കും പുരുഷനും തുല്യത വരുത്തുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ലളിതവും സ്ത്രീകൾക്ക് വന്ധ്യംകരണം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ലളിതമായൊരു മാർഗമാണ് NSV എന്ന് പറയുന്ന നോൺ സ്കാൽപ്പൽ വാസക്ടമി, അതായത് പുരുഷ വന്ധ്യംകരണ ശസ്ത്രക്രിയ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലെ വിവിധ ബ്ലോക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മളിവിടെ വെച്ചൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അങ്കമാലി താലൂക്ക് ആശുപത്രി, ചെങ്ങമ്മനാട് ബ്ലോക്ക് PHC, അതുപോലെ കാലടി ബ്ലോക്ക് PHC ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുപോലും ഇവിടേക്ക് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകാൻ വേണ്ടി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 22 കേസുകളാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ സർജറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലളിതമാണ്. സ്ത്രീകൾക്ക് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഈ NSV എന്ന് പറയുന്ന കത്തിരഹിതമായൊരു വന്ധ്യംകരണ ശസ്ത്രക്രിയയാണ്. അപ്പോൾ അത് വളരെ ലളിതമാണ്. അപ്പോൾ അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക, നമ്മുടെ പൊതുജനങ്ങൾ ഇതിനെപ്പറ്റി അവയറാകുക, ലളിതമാർഗ്ഗങ്ങളിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ജില്ലയുടെ രീതിയിൽ നിന്നുകൊണ്ട് എടുത്തു പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് സഹകരിച്ച പ്രത്യേകിച്ച് ഈ ബ്ലോക്കുകളെയും ഇവിടെ ഇതിനുവേണ്ടി ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ച ഇവിടുത്തെ സൂപ്പർവൈസർമാർ, ഇവിടുത്തെ സൂപ്രണ്ടുമാർ, മെഡിക്കൽ ഓഫീസേഴ്സ്, ഇവരെല്ലാം ഇതിൻ്റെ ജില്ലയുടെ പേരിൽ ഒരു പ്രത്യേക നന്ദി പറയുകയാണ്. അവർക്ക് ഇതിനകത്തുണ്ടായിരുന്ന ആ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലായി തുടർന്നുള്ള ഓരോ മാസത്തിലും NSV ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതിനായി പ്രത്യേക ടീമിനെ പരിശീലിപ്പിക്കുകയും അതിനുവേണ്ടി സർജൻ, അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവരെ നിയമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
അങ്കമാലി ബ്ലോക്കിന്റെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് കൂടി, അതിനുശേഷം ഈ ബ്ലോക്കുകളിലൊക്കെ തന്നെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് നൽകി. അതിനുശേഷം ആശാപ്രവർത്തകരും ആരോഗ്യ അംഗൻവാടി പ്രവർത്തകർ അതുപോലെ വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ കൂടിയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അതിശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനം ഫീൽഡ് തലത്തിൽ നടത്തിയതിൻ്റെ ഒരു വിജയം കൂടിയാണത്. ഇപ്പോൾ ജെ എച്ച് ഐ ജെ പി എച്ച്മാരുടെയും ആശമാരും ചേർന്ന് നടത്തിയിട്ടുള്ള അതിന് ചുക്കാൻ പിടിക്കാൻ അതാത് പ്രദേശത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഹെൽത്ത് സൂപ്പർവൈസേഴ്സ് അങ്ങനെ തുടങ്ങി ഫീൽഡ് സ്റ്റാഫിലെ പ്രവർത്തകരും അതുപോലെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നമ്മുടെ അങ്കമാലിയിലെ സൂപ്രണ്ട്, അതുപോലെ കാലടിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീമ, അതുപോലെ ഞങ്ങൾക്കെല്ലാം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഡി എം ഒയിൽ നിന്ന് എം സി എച്ച് ഓഫീസർ, ഡി എം ഒ, ആർ സി എച്ച് ഓഫീസർ അങ്ങനെ തുടങ്ങി ജില്ലാ നേതൃത്വത്തിൻ്റെയും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ തന്നെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇങ്ങനെ വിജയം കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നല്ല രീതിയിൽ ഞങ്ങൾ വളരെ ഒരു 24 hours വർക്കിംഗ് തന്നെ ആയിരുന്നു. രാത്രിയിൽ പോലും നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുഴുകിയിട്ട് നടത്തിയിരിക്കുകയാണ്. നല്ലൊരു ആക്സെപ്റ്റൻസ് ആണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് എറണാകുളത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എൻ എസ് പിയോടനുബന്ധിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കുന്നതിനായി ക്യാമ്പുകൾ നടത്തുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരുടെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷമാണ് ശസ്ത്രക്രിയക്ക് വിധേയരാക്കുന്നത്. കൂടാതെ ഇതിന് വിധേയരാകുന്നവർക്ക് 1100 രൂപ ഒറ്റത്തവണ ധനസഹായം നൽകുമെന്നും മെഡിക്കൽ ഓഫീസർ കൂട്ടിച്ചേർത്തു. വന്ധ്യകരണ ശസ്ത്രക്രിയക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് 1200 രൂപ ധനസഹായവും കൂടി നൽകുന്നതാണ്, ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ തുടർന്നും കൊടുക്കുന്നതായിരിക്കും.